ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒമ്പതാം ക്ലാസ് താരീഖ് അൽ വഹദത്തുൽ ഖാമിസ പാഠം 5 അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹ എന്ന പാഠത്തിന്റെ തദരീബാത് ഉത്തരങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാനേക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം, ശരിയുത്തരത്തിന് നേരെയുള്ള കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്ന്, യസീദിനെ ബയ്യത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. ഉത്തരം അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. രണ്ട്, മുആവിയത്ത് ബിനു യസീദ് ഭരണം നടത്തിയ കാലം. ഉത്തരം 40 ദിവസം. മൂന്ന്, അബ്ദുൽ മലിക് ഇറാഖ് അധീനപ്പെടുത്തി. ഉത്തരം ഹിജറ 73. നാല്, ഹിജറക്ക് ശേഷം മുഹാജിറുകൾക്ക് ജനിച്ച ഒന്നാമത്തെ കുട്ടി. ഉത്തരം അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. അഞ്ച്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. ഉത്തരം അസ്മ റളിയല്ലാഹു അൻഹ. അടുത്ത പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. ഒന്ന്, യസീദ് മരണപ്പെട്ടു. ഉത്തരം ഡി, ഹിജറ 64. രണ്ട്, മർവാൻ ബിനുൽ ഹക്കം മരണപ്പെട്ടു. ഉത്തരം സി, ഹിജറ 65. മൂന്ന്, അബ്ദുൽ മലിക് ഇറാഖ് അധീനപ്പെടുത്തി. ഉത്തരം ബി, ഹിജറ 71. നാല്, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. എ, ഹിജറ 74. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. ഒന്ന്, ഷാമുകാരും ബേഷ്കാരും മാത്രമാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചത്. ഉത്തരം മിസ്റുകാരും. രണ്ട്, മർവാൻ ബിൻ ഹക്കം മരിക്കുമ്പോൾ തൻ്റെ മകൻ ഡേഷിനെ പിൻഗാമിയായി നിശ്ചയിച്ചു. ഉത്തരം അബ്ദുൽ മലിക്കിനെ. മൂന്ന്, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം മാത്രമാണ് ഡേഷിൻ്റെ ഭരണം നിയമാനുസൃതമാകുന്നത്. ഉത്തരം അബ്ദുൽ മലിക്കിൻ്റെ ഭരണം നിയമാനുസൃതമാകുന്നത്. നാല്, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഡേഷ് സുവിശേഷം ലഭിച്ച 10 പേരിൽ ഒരാളായിരുന്നു. ഉത്തരം സ്വർഗ സുവിശേഷം ലഭിച്ച 10 പേരിൽ ഒരാളായിരുന്നു. അഞ്ച്, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കാരവും പകൽ ഡേഷ് വർദ്ധിച്ച ഭക്തനായിരുന്നു. ഉത്തരം നോമ്പും വർദ്ധിച്ച ഭക്തനായിരുന്നു. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്ന്, മക്കയിൽ അഭയം പ്രാപിച്ച അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു ആരെല്ലാം? ഉത്തരം മക്ക നിവാസികളും ഹിജാസ് നിവാസികളും. രണ്ടാമത്തെ ചോദ്യം, യസീദിൻ്റെ സൈന്യം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഉപരോധിക്കാൻ കാരണമെന്ത്? ഉത്തരം മക്ക നിവാസികളും ഹിജാസ് നിവാസികളും അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു, അത് കാരണത്താൽ. മൂന്ന്, യസീദിൻ്റെ സൈന്യം ഉപരോധം നിർത്തിയതെപ്പോൾ? ഉത്തരം യസീദ് മരണപ്പെട്ട വാർത്ത വന്നപ്പോൾ. നാലാമത്തെ ചോദ്യം, യസീദിൻ്റെ മരണശേഷം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു ആരൊക്കെ? ഉത്തരം യമൻകാരും ഇറാഖുകാരും ഖുറാസാൻ നിവാസികളും. അടുത്ത ചോദ്യം, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു ആരെല്ലാം? ഉത്തരം ഷാമുകാരും മിസ്റുകാരും. ആറാമത്തെ ചോദ്യം, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതെപ്പോൾ? ഉത്തരം ഹിജറ 73 വർഷം ജുമാദൽ ഊല 17. അടുത്ത പ്രവർത്തനം, അഞ്ചു വരിയിൽ കവിയാത ഉപന്യസിക്കുക. ഒന്നാമത്തെ ചോദ്യം, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത്. ഉത്തരം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു യസീദിനെ ബയ്യത്ത് ചെയ്യാൻ വിസമ്മതിച്ചു, മക്കയിൽ അഭയം പ്രാപിച്ചു, പിന്നീട് മക്ക നിവാസികളും ഹിജാസ് നിവാസികളും അദ്ദേഹത്തെ ഖലീഫയായി ബയ്യത്ത് ചെയ്തു. അപ്പോൾ യസീദിൻ്റെ സൈന്യം അദ്ദേഹത്തെ ഉപരോധിക്കുകയും ഹറമിൽ വെച്ച് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ഹിജറ 64 വർഷം റബിയുൽ ലാഹർ 1 യസീദ് മരണപ്പെട്ട വാർത്ത വന്നപ്പോൾ സൈന്യം ഉപരോധം നിർത്തി ഷാമിലേക്ക് മടങ്ങി. അപ്പോൾ ഹിജാസുകാർക്ക് പുറമെ യമൻകാരും ഇറാഖുകാരും ഖുറാസാൻ നിവാസികളും അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ഷാമുകാരും മിസ്റുകാരും മാത്രമേ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചുള്ളൂ. അവർ യസീദിൻ്റെ വസീയത്ത് പ്രകാരം അദ്ദേഹത്തിൻ്റെ മകൻ മുആവിയയെ ബൈഅത്ത് ചെയ്തു. പക്ഷേ മുആവിയ 40 ദിവസം മാത്രമേ ഭരണം തുടർന്നുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഷാമുകാരും മിസ്റുകാരും അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് കീഴടങ്ങി. അതോടെ അദ്ദേഹം മുസ്ലിംകളുടെ യഥാർത്ഥ ഖലീഫയായി തീർന്നു. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഹിജാസും ഇറാഖും ഭരിച്ചുകൊണ്ട് മക്കയിൽ താമസിച്ചു. ഹിജറ 71 അബ്ദുൽ മലിക് ഇറാഖ് അധീനപ്പെടുത്തി. 72 ഹിജാസിലേക്ക് സൈന്യത്തെ വിട്ടു. സൈന്യം 5 മാസത്തോളം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ ഉപരോധിച്ചു. ഹിജറ 73 വർഷം ജുമാദൽ ഊല 17 അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. അടുത്ത ചോദ്യം, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, സ്വഭാവ ഗുണങ്ങൾ, അതിൻ്റെ ഉത്തരം നോക്കാം.
ഹിജറക്ക് ശേഷം മുഹാജിറുകൾക്ക് ജനിച്ച ഒന്നാമത്തെ കുട്ടിയാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹ. അദ്ദേഹത്തിന്റെ പിതാവ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു സ്വർഗ സുവിശേഷം ലഭിച്ച 10 പേരിൽ ഒരാളാണ്. അവരുടെ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മ റളിയല്ലാഹു അൻഹ എന്നിവരാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയാണ്. സാഹിത്യത്തിലും ആരാധനയിലും ധൈര്യത്തിലും സമകാലീനരിൽ അതുല്യനായിരുന്നു. ഉദാത്തമായ ജീവിതചര്യയുടെയും പരിശുദ്ധ മനോഗതിയുടെയും ഉത്കൃഷ്ടമായ ഭരണത്തിന്റെയും ഉടമയായിരുന്നു. രാത്രി നിസ്കാരവും പകൽ നോമ്പും വർദ്ധിച്ച ഭക്തനായിരുന്നു. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ 9-ാം ക്ലാസ് താരീഖ് അൽ വഹദത്തുൽ ഖാമിസ പാഠം 5 അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമ എന്ന പാഠത്തിന്റെ തദിരിബാത്ത് ഉത്തരങ്ങൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.